സംസ്കാര ശുദ്ധിയുള്ള വിദ്യാഭ്യാസത്തിന്റെ ചവിട്ടുപടിയിൽ നിങ്ങൾക്കൊപ്പം ശ്രീ ഗോകുലം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. വടകര നിയോജക മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റും പ്രമുഖ സഹകാരിയുമായിരുന്ന പുനത്തിൽ കെ നാരായണൻ അടിയോടിയുടെ 19th ചരമവാർഷികം ആചരിച്ചു. വടകരയിൽ നടന്ന അനുസ്മരണ ചടങ്ങ് കെ മുരളീധരൻ MP നിർവഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പുറന്തോടത്ത് സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഐ മൂസ, കളത്തിൽ പീതാംബരൻ, ശശിധരൻ കരിമ്പനപ്പാലം, വരപ്രത്ത് രാമചന്ദ്രൻ, അനൂപ് വില്യാപ്പള്ളി, കൃഷ്ണദാസ് KK, PK വൃന്ദ, എ അബ്ദുൾ ഷഹനാസ്, CS പ്രകാശൻ, മനോജ് വടകര, രാജേഷ് കിണറ്റിൻകര, അജിത് പ്രസാദ് കുയ്യാരിൽ, MV ജിതേഷ്, രാജേഷ് പെരുമുണ്ടശ്ശേരി എന്നിവർ സംസാരിച്ചു. നാരായണൻ അടിയോടിയുടെ അനുസ്മരണത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ കുടുംബം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് നൽകുന്ന പലവ്യഞ്ജന കിറ്റുകൾ കെ മുരളീധരൻ MPയിൽ നിന്ന് അനുസ്മരണ സമിതിക്ക് വേണ്ടി ശശിധരൻ കരിമ്പനപ്പാലം ഏറ്റുവാങ്ങി. വടകരയിലെ വിവിധ പ്രദേശങ്ങളിൽ വിതരണം ചെയ്തു. കോൺഗ്രസിന്റെ സമന്വയ നേതാവായിരുന്ന ഷെരിയോദിയുടെ 19th ചരമവാർഷികം. ഇതുമായിട്ട് ദീർഘകാലത്തെ ബന്ധം എനിക്കുണ്ടായിരുന്നു. ഞാൻ കോഴിക്കോട് രാഷ്ട്രീയത്തിൽ സജീവമായതിന് ശേഷം ഷെരിയോദി മരിക്കുന്നത് വരെയുള്ള കാലഘട്ടങ്ങളിൽ വളരെ അടുത്ത് ബന്ധപ്പെടാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് കാണാനും വിലയിരുത്താനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് സൂചിപ്പിച്ചതുപോലെ കാര്യങ്ങൾ തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ശക്തമായി തന്നെ പറയാനും പാർട്ടി പ്രവർത്തനങ്ങളുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാനും പാർട്ടി പ്രവർത്തനം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും അദ്ദേഹം സജീവമായി പങ്കുവയ്ക്കുകയുണ്ട്. അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് താഴെ തട്ടുവരെ പാർട്ടി പ്രവർത്തനം ഏറ്റവും ശക്തമായിരുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ ഓർക്കുന്നത് 19 വർഷങ്ങൾക്ക് മുമ്പ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്താണ് അടിയോടിയുടെ മരണം എന്നാണ് എൻ്റെ ഓർമ്മ. ഒന്ന് കാരണം മെയ് മാസത്തിൽ അന്ന് 2001 UDFന് 100 സീറ്റ് കിട്ടിയ ഇലക്ഷൻ തേരിയിൽ ആ സമയത്താണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ മരണം വരെ അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു. അങ്ങനെയൊരു നേതാവിൻ്റെ നഷ്ടം തീർച്ചയായിട്ടും വടകരയിലെ കോൺഗ്രസ് പാർട്ടിക്കൊരു തീരാ നഷ്ടം തന്നെയാണ്. അവർക്ക് വേണ്ടി പ്രവർത്തിച്ച, പ്രസ്ഥാനത്തിനെ ശക്തിപ്പെടുത്തിയ ഈ അടിയോടിയുടെ ഭാവസ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അനുസ്മരണ യോഗം നമ്മുടെ കോവിഡിൻ്റെ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്തായിരുന്നു.